ചങ്ങാതിമാരെ, നമുക്കൊരു യാത്ര പോയാലോ? ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ കാണാൻ. കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി 2 ദിവസം കഴിഞ്ഞ് ആഗ്രയിൽ ട്രെയിൻ ഇറങ്ങിയത് 48 ഡിഗ്രി ചൂടിലേക്കായിരുന്നു. ലോകത്തിൻ്റെ പല കോണിൽ നിന്നായി അനേകം ആളുകൾ താജ്മഹൽ കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ ഒരു ഇംഗ്ലണ്ടുകാരി മദാമക്കുട്ടി ഫോട്ടോക്ക് പോസ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഷാജഹാൻ മുംതാസിന് വേണ്ടി നിർമ്മിച്ച ആ മാർബിൾ കൊട്ടാരം ഞാനിങ്ങനെ കണ്ണിമ വെട്ടാതെ നോക്കിയിരുന്നു. എന്തൊരു അത്ഭുതമാണ് താജ്മഹൽ! ഇതുപോലൊരു നിർമ്മിതി ലോകത്ത് മറ്റാർക്കും ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത് സംശയകരമായൊരു കാര്യം തന്നെയാണ്. കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീർത്തുള്ളി എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ താജ്മഹലിനെ കുറിച്ച് വിശേഷിപ്പിച്ചത്. 1983 യുനെസ്കോയുടെ ലോക പൈതൃകത്തിൽ താജ്മഹൽ ഇടം നേടി. 1632 പണി തുടങ്ങി. 1653 പണി അവസാനിച്ചത്. ആഗ്ര ഫോർട്ടിലേക്കുള്ള ഒരു തുരങ്കമാണിത്. ഇപ്പോഴത് പൂട്ടിക്കിടക്കുകയാണ്. ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിനോട് ചേർന്നാണ് യമുന നദി സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായും വെണ്ണക്കല്ലിൽ നിർമ്മിച്ച ഈ സ്മാരകം പൂർത്തിയാക്കാൻ 22 വർഷമെടുത്തു എന്നാണ് കണക്ക്. ഉസ്താദ് അഹമ്മദ് ലാഹോരിയാണ് ഇതിൻ്റെ പ്രധാന ശില്പി. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ തൻ്റെ പത്നിയായ മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത്. 22,000 തൊഴിലാളികൾ ചേർന്നാണ് താജ്മഹൽ നിർമ്മിച്ചത്. 4 വ്യത്യസ്ത വാസ്തുശില്പശൈലിയാണ് താജ്മഹൽ നിർമ്മാണത്തിലുള്ളത്. പേർഷ്യൻ, തുർക്കി, ഇന്ത്യൻ, ഇസ്ലാമിക് വാസ്തുവിദ്യ താജ്മഹൽ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 4 മിനാരങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത്. മിനാരങ്ങൾ തകർന്നാൽ താജ്മഹലിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ പുറത്തേക്ക് ചരിച്ചാണ് നിർമ്മിച്ചത്. ആ കാണുന്നത് താജ്മഹലിനോട് ചേർന്ന് നിൽക്കുന്ന പള്ളിയാണ്. വെള്ളിയാഴ്ച മാത്രമേ അവിടെ നമസ്കാരമുള്ളൂ. കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് ഷാജഹാനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെക്കുറിച്ചും മിനാരങ്ങളെക്കുറിച്ചും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഷാജഹാൻ താജ്മഹൽ നിർമ്മിക്കുമ്പോൾ തന്നെ മനസ്സിൽ കരുതിയിരുന്നത് ഇതുപോലൊരു നിർമ്മിതി ലോകത്ത് മറ്റാരും ഉണ്ടാക്കാൻ പാടില്ല എന്നതായിരുന്നു. ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ശവകുടീരങ്ങൾ ഇവിടെയാണ് മറവ് ചെയ്തത്. അത് കാണാൻ പൊതുജനങ്ങൾക്ക് അനുവാദമില്ല. ക്യാമറ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് സെക്യൂരിറ്റി പറഞ്ഞെങ്കിലും കുറച്ച് വീഡിയോസ് ഞാനും എടുത്തു. ഷാജഹാൻ ചക്രവർത്തിക്ക് 3 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 3-ാം ഭാര്യയാണ് മുംതാസ് മഹൽ. യമുന നദിയുടെ മറുകരയിൽ മറ്റൊരു താജ്മഹൽ നിർമ്മിക്കാനിരുന്നപ്പോഴാണ് മകൻ ഔറംഗസീബ് ഷാജഹാനെ തുറങ്കിലടച്ചത് എന്നാണ് ചരിത്രം. അപ്പൊ ചങ്ങാതിമാരെ, യാത്രാലോകത്തെ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.